ചിലർക്ക് തലയോട്ടി കാണും വിധമുള്ള മുടികൊഴിച്ചിലായിരിക്കാം. ലൂപ്പസ് രോഗികൾ മിക്കവരും സൂര്യതാപം ഏൽക്കുന്നതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ എടുക്കണം. പെൺകുട്ടികളുള്ള വീട്ടുകളിലുള്ള എല്ലാവരും ലൂപ്പസ് എന്ന അസുഖത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മാം, ഇപ്പോൾ പറഞ്ഞ പോലെ ലൂപ്പസ് എന്നുള്ള പേര് നമുക്ക് അത്ര പരിചിതമാണോ എന്നാണ് എൻ്റെ സംശയം. ഇതെന്താണ് ഈ രോഗം, ഇതൊരു അപൂർവ രോഗമാണോ എന്നൊക്കെയാണ് സംശയം, അതേപ്പറ്റി വ്യക്തമാക്കാം. തീർച്ചയായും, ലൂപ്പസ് അഥവാ സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമറ്റോസിസ് എന്ന് പറയുന്ന അസുഖം ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ്. കേരളത്തിൽ ഏകദേശം 30,000 മുതൽ 40,000 വരെ രോഗികളുണ്ട്. ഇന്ത്യയിലാകട്ടെ അത് 10 ലക്ഷത്തിലേറെയാണ്. അതുകൊണ്ട് ലൂപ്പസിനെ ഒരു അപൂർവ രോഗമായി നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. മറ്റുള്ള കൂടുതലായിട്ട് ജനങ്ങൾക്ക് അത് അറിയാത്തതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കതൊരു അപൂർവ രോഗമായി വിചാരിക്കുന്നത്. ഇത് എങ്ങനെയാണ് നമുക്ക് ലൂപ്പസിനെ തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഇപ്പം നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പം ചില കാരണങ്ങൾ പറഞ്ഞെങ്കിലും അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു കൺഫ്യൂഷനാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ലൂപ്പസ് പല രീതിയിലാണ് ലൂപ്പസ് നമ്മുടെ മുന്നിൽ വരിക. പല ലക്ഷണങ്ങളാണ്. നമ്മുടെ ഏത് അവയവങ്ങളെ വേണമെങ്കിലും ലൂപ്പസിനെ ബാധിക്കാം. അതുകൊണ്ട് ചിലർക്ക് നോൺ സ്പെസിഫിക് ആയിട്ടുള്ള അകാരണമായ ക്ഷീണം മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലർക്ക് തലയോട്ടി കാണും വിധമുള്ള മുടികൊഴിച്ചിലായിരിക്കാം. ഒരു കാരണമില്ലാതെ ഹീമോഗ്ലോബിൻ കുറയുക, അങ്ങനെ വിട്ട് മാറാത്ത പനി, ആഴ്ചകൾ മാസങ്ങൾ നിർത്താതെ നിൽക്കുന്ന പനി, അങ്ങനെയായിരിക്കും ചിലപ്പോൾ ലൂപ്പസ് കണ്ടുവരുന്നത്. അവർ ആദ്യം ചിലപ്പോൾ പാരസിറ്റമോൾ മാത്രം കഴിച്ച് പനി മാറാനായിട്ട് ശ്രമിക്കും, മുടികൊഴിച്ചു ഡെർമറ്റോളജിസ്റ്റിനടുത്ത് പോവും. അങ്ങനെ കാല താമസം വരാനുള്ള സാധ്യതയുണ്ട് ലൂപ്പസ് എന്ന അസുഖം കണ്ടുപിടിക്കാൻ. ചിലർക്ക് അത് തൊലിപ്പുറത്ത് വരുന്ന ഒരു പാടായിട്ടായിരിക്കും. വെയിൽ കൊള്ളുമ്പം ദേഹത്ത് ചുമന്ന പാടുകൾ വരിക. ചിലർക്കത് മുഖത്ത് മൂക്കിലും കവിളിലുമായിട്ട് ചുമന്ന് തുടുത്ത പാടുകളായിട്ടായിരിക്കും. ഫോട്ടോ സെൻസിറ്റീവ് മാല റാഷ് എന്ന് പറയുന്ന പാടായിട്ടായിരിക്കും ലൂപ്പസ് വരിക. മറ്റു ചിലർക്ക് ദേഹം ആസികളും കുമിളുകൾ പോലെയുള്ള പാടുകളായിരിക്കും വരിക. ക്യൂട്ടേനിയസ് ലൂപ്പസ് എന്ന് പറയും ഈ അസുഖത്തിന്. അത് നമ്മൾ കാണുമ്പോൾ വളരെ വികൃതമായി തോന്നുമെങ്കിലും അത് മറ്റ് കൂടെയുള്ളവർക്ക് പകരുകയോ അങ്ങനെയുള്ള ഒരു അസുഖമല്ല ലൂപ്പസ്. തൊലിപ്പുറത്ത്, ഇത് തൊലിപ്പുറത്താണോ മാം ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്? കൂടുതലായിട്ട് കാണുന്നതിന് കാരണം ആ ഫോട്ടോ സെൻസിറ്റിവിറ്റിയാണ്. അതായത് നമ്മുടെ സൂര്യതാപം നമ്മുടെ തൊലിപ്പുറത്ത് വീഴുമ്പോൾ നമ്മുടെ തൊലിപ്പിന് തൊട്ട് താഴെയുള്ള കോശങ്ങൾ നശിക്കുകയാണ്. ആ നശിച്ചിട്ട് അതിന് എതിരായിട്ടുള്ള ആൻറ്റിബോഡി ഉണ്ടാവുകയാണ് നമ്മുടെ ശരീരത്തിൽ. അതാണ് ലൂപ്പസിനെ കൂടുതലായിട്ട് രോഗികളിൽ കാണുന്നത്. അതുകൊണ്ട് ഈ ലൂപ്പസ് രോഗികൾ മിക്കവരും സൂര്യതാപം ഏൽക്കുന്നതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ എടുക്കണം. അതായത് സൺസ്ക്രീൻ ഉപയോഗിക്കണം, പുറത്തു പോകുമ്പോൾ എപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കണം, മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ കുട ഉപയോഗിക്കണം. അങ്ങനെ നമുക്ക് ലൂപ്പസ് വരുന്ന ഉള്ള രോഗികൾക്കും കൂടുതലായിട്ട് അസുഖം കൂടാതിരിക്കാൻ അത് സഹായിക്കും. മാം, ഈ നോൺ സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്കിന്നിൽ കാണുന്ന ഈ പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു, പിന്നെ ക്ഷീണം, പ്രത്യേകിച്ച് റീസണൊന്നും ഇല്ലാതെ ക്ഷീണം വരാം, പനിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇത്ര ലക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും തോന്നാമല്ലോ, ഇതിനൊരു പ്രത്യേക ഏജ് ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏജ് ഗ്രൂപ്പ് ഏകദേശം പെൺകുട്ടികളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് പെൺകുട്ടികളെല്ലാം ലൂപ്പസ് എന്ന അസുഖത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അവരുടെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ഉള്ള ഏജിലാണ്, 18 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള അവരുടെ ഏറ്റവും നല്ല ഒരു സമയമാണത്. അവർ പഠിക്കുന്ന, അവർ ജോലി ചെയ്യുന്ന, വിവാഹം, കുട്ടികളുണ്ടാവുന്ന, അത് ആ ഒരു പീരീഡിലാണ് ലൂപ്പസ് എന്ന അസുഖം വരുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുള്ള വീട്ടുകളിലുള്ള എല്ലാവരും ലൂപ്പസ് എന്ന അസുഖത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മാം, ഇത് പെൺകുട്ടികളിൽ മാത്രമേ വരുള്ളൂ എന്നില്ല, കൂടുതലും പെൺകുട്ടികളാണ്, പക്ഷേ ആണുങ്ങൾക്കും വരാം. ഇത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഈ ലൂപ്പസ് വരുന്നത്? ലൂപ്പസ് എന്ന് പറയുന്ന അസുഖം നമുക്ക് നമ്മുടെ എല്ലാ ശരീരം നമുക്ക് എല്ലാവർക്കും പ്രതിരോധ ഒരു വ്യവസ്ഥയുണ്ട് നമ്മുടെ ശരീരത്തിൽ. നമ്മുടെ ശരീരത്തിന് ബാക്ടീരിയ, വൈറസ്, അതിൽ നിന്നെല്ലാം നമ്മളെ സംരക്ഷിക്കുന്നത് ശ്വേതരക്തങ്ങളാണ്. അപ്പോൾ ഈ പ്രതിരോധ വ്യവസ്ഥയ്ക്ക് തകരാറ് സംഭവിക്കുക, അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അപ്പോൾ ആ പ്രതിരോധ വ്യവസ്ഥയ്ക്ക് തകരാറ് സംഭവിക്കുമ്പോൾ ആ ശ്വേതരക്തങ്ങൾ നമ്മുടെ കോശങ്ങൾക്കും നമ്മുടെ അവയവങ്ങൾക്കും എതിരായിട്ട് പ്രവർത്തിച്ചു തുടങ്ങും. അവരെ നശിപ്പിക്കാനാണ് ശ്രമിക്കുക. അങ്ങനെയാണ് ലൂപ്പസ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്, ജനിതകമായ കാരണങ്ങളുണ്ട്. ഈ ഈസ്ട്രജൻ എന്ന ഹോർമോൺ പെൺകുട്ടികളിൽ കൂടുതലാണ്. ആ ഹോർമോണിനൊരു റോളുണ്ട് ഈ ലൂപ്പസ് ഉണ്ടാവാനായിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂര്യതാപം ഏൽക്കുമ്പോൾ ആ കോശങ്ങൾ നശിച്ചിട്ടുണ്ടാവുന്ന ആൻറ്റിബോഡി, അതൊക്കെ കൊണ്ടാണ് ലൂപ്പസ് ഉണ്ടാവുന്നത്. ഇത് എല്ലാവരിലും ഒരേ ലക്ഷണം തന്നെയാണോ? അതായത് ഇപ്പം സ്ത്രീകളിൽ മാത്രമായിട്ട് നോക്കിയാലും അല്ല പുരുഷന്മാരിൽ നോക്കിയാലും കുട്ടികൾക്കത് ഉണ്ടാവുന്നുണ്ടോ?
കുട്ടികൾക്കും ഉണ്ടാവാം. നിയോനേറ്റൽ ലൂപ്പസ് എന്ന് പറയുന്ന ഒരു അസുഖം കുട്ടികൾക്കുണ്ടാവാം. അതായത് ലൂപ്പസ് ഉള്ള അമ്മമാർക്ക് ആൻറ്റിറോ ആൻറ്റിബോഡി എന്ന് പറയുന്നൊരു ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ 100 പേരിൽ ഒരാൾക്ക് ഒരമ്മ ആ ആൻറ്റിറോ പോസിറ്റീവ് ആയിട്ടുള്ള ആൻറ്റിബോഡി കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാം. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അവർ 16 ആഴ്ചയ്ക്ക് ശേഷം, പ്രഗ്നൻ്റ് ആയി 16 ആഴ്ചയ്ക്ക് ശേഷം അവർ സ്കാൻ ചെയ്ത് നോക്കണം. അതല്ലാതെ ഹാർട്ടിൻ്റെ റേറ്റ് നോക്കണം കുഞ്ഞുങ്ങളുടെ. അപ്പോൾ ഹാർട്ടിന് ബ്ലോക്കായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ തുടങ്ങണം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നിയോനേറ്റൽ ലൂപ്പസ് എന്ന് പറഞ്ഞ് തൊലിപ്പുറത്ത് പാടുകൾ വരുന്ന കുഞ്ഞുങ്ങൾക്ക് തന്നെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ലൂപ്പസ്. അതായത് ലൂപ്പസ് ഉള്ള സ്ത്രീകൾ ഗർഭിണികളാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തീർച്ചയായും പ്രഗ്നൻസി എപ്പോഴും ലൂപ്പസ് രോഗികളിൽ ഒരു പ്ലാൻഡ് പ്രഗ്നൻസി ആയിരിക്കണം. ഒരു 6 മാസമെങ്കിലും ആ ലൂപ്പസിനെ നമ്മൾ നിയന്ത്രിച്ച് വെച്ചിട്ട് വേണം നമ്മൾ പ്രഗ്നൻ്റ് ആവാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഗർഭം അലസി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രഗ്നൻസിയിൽ സേഫായിട്ടുള്ള മരുന്നുകൾ മാത്രമേ ആ സമയത്ത് കഴിക്കാൻ പാടുള്ളൂ. എന്നിട്ട് വേണം നമ്മൾ പ്രഗ്നൻ്റ് ആവാൻ. പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് നമ്മൾ ACL എന്ന് പറയുന്ന ആൻറ്റിബോഡി ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കണം. ആ ആൻറ്റിബോഡി ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ള ലൂപ്പസ് പേഷ്യൻസിന് അവിടെ രക്തത്തിൻ്റെ ഉള്ളിൽ രക്തത്തിൽ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഗർഭ അലസി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ളവർ മരുന്നുകൾ, അതായത് ഒന്നുകിൽ പ്രഗ്നൻ്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആസ്പിരിൻ എന്ന് പറഞ്ഞ ഗുളിക തുടങ്ങാം. പ്രഗ്നൻ്റ് ആയി കഴിയുകയാണെങ്കിൽ ചിലപ്പോൾ ഹെപ്പാരിൻ എന്ന് പറഞ്ഞ ഇഞ്ചെക്ഷൻ തുടങ്ങാം. അപ്പോൾ ആ അലസി പോകുന്നതിനുള്ള സാധ്യത വളരെ വളരെ കുറവായിരിക്കും. മാം, കേരളത്തിലും ഇന്ത്യയിലും ഇത്രയും അധികം ലൂപ്പസ് രോഗികളുണ്ടെന്ന് പറയുന്നു. ലൂപ്പസ് എന്ന് പറയുന്നത് ഒരു അപൂർവ രോഗമല്ലെന്ന് പറയുന്നു. മാം, ലക്ഷണങ്ങളെ പറ്റി ഒന്നും കൂടെ ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറയാമോ? ലൂപ്പസ് ഒരു ഗ്രേറ്റ് മിമിക്കറാണ്. ഈ ഞാൻ പറഞ്ഞ നോൺ സ്പെസിഫിക് ലക്ഷണങ്ങളല്ലാതെ ചിലർക്ക് തൊലിപ്പുറത്ത് വരുന്ന പാടല്ലാതെ ചിലർക്കത് വൃക്കകളെയായിരിക്കും ബാധിക്കുന്നത്. ഏറ്റവും മാരകമായി ബാധിക്കുന്ന വൃക്കകളെയാണ് ലൂപ്പസ്. തുടക്കത്തിൽ അതിനൊരു ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ പ്രോട്ടീൻ ലീക്ക് ചെയ്യുക, രക്താണുക്കൾ കാണുക, പിന്നീടായിരിക്കും അവർക്ക് കാലിൽ നീര് വരികയും ശ്വാസമുട്ടും ഒക്കെ വരുന്നത്. അത് വൃക്കകളെ ബാധിക്കുന്ന വളരെ മാരകമായിട്ട് ലൂപ്പസിൽ ബാധിക്കും. മറ്റു ചിലർക്ക് വയറുവേദനയായിട്ടായിരിക്കും വയറിനെ ബാധിക്കുമ്പോൾ. ചിലർക്ക് ബ്രെയിനിനെ ബാധിക്കും, അതും സങ്കീർണമായിട്ട് ബാധിക്കാം. അതിശക്തമായ തലവേദനയായിട്ട് മാത്രമായിരിക്കാം വരുന്നത്. പെട്ടെന്നൊരു ചെറിയ വയസ്സിലുള്ളൊരു പെൺകുട്ടിക്ക് പെട്ടെന്നൊരു സൈഡ് തളർന്നു പോവുക, പക്ഷവാതം പോലെ പോവുക വരിക, അപസ്മാരം വരിക, ഓർമ്മക്കുറവ് വരിക, വിഷാദ രോഗം, പെട്ടെന്ന് സാധാരണ പോലെ സംസാരിച്ചിരുന്ന ഒരാൾ പെട്ടെന്നൊരു നമ്മുടെ സ്വഭാവത്തിനൊരു വ്യതിയാനം വരിക, ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ലൂപ്പസ് വരുന്നത്. ചിലർക്ക് നമ്മുടെ ഹൃദയത്തിനും ലങ്സിനും നമ്മുടെ ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിനും ഉള്ള ആവരണമുണ്ട്, അതിൽ വെള്ളം കെട്ടും. അത് കാരണം ശ്വാസമുട്ട് വരിക, ചുമ വരിക, നെഞ്ചുവേദന വരിക, അങ്ങനെയായിരിക്കും ചിലപ്പോൾ ലൂപ്പസ് കാണുന്നത്. ചിലർക്ക് ന്യൂമോണിയ ആയിട്ടായിരിക്കും, ലൂപ്പസ് ഒരു ന്യൂമോണിയ ആയിട്ട് വരെയും നമുക്ക് കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിതൊരു ഗ്രേറ്റ് മിമിക്കറാണ്. ഇതിനെ ഒന്ന് കണ്ടുപിടിക്കുവാൻ ചിലപ്പോൾ വളരെയധികം വെല്ലുവിളിയായിട്ട് നമ്മൾ കാണാറുണ്ട്. തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ ആധുനിക ചികിത്സയിൽ ഒരുപാട് രീതിയിൽ നമുക്ക് ഈ ലൂപ്പസിനെ നിയന്ത്രിച്ച് വെക്കുവാനും സാധിക്കും.